بسم الله الرحمن الرحيم ورحمة الله وبركاته الحمد لله رب العالمين وصلى الله وسلم على خير خلقه محمد وعلى آله وصحبه أجمعين أما بعد ريم الله സഹോദരൻമാരെ സഹോദരികളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ വിശുദ്ധ റമദാൻ മാസത്തിൻ്റെ രാത്രിയിൽ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഇസ്ലാമിക വിഷയങ്ങൾ നമ്മുടെ വിശ്വാസം വർദ്ധിക്കുന്ന, നമ്മുടെ ഈമാൻ അതിൻ്റെ ശക്തി പ്രാപിക്കുന്ന കുവ്വത്തുൽ ഈമാൻ, വിശ്വാസത്തിൻ്റെ ശക്തി എന്നതാണ്. ഈമാൻ എന്ന് പറയുന്നത് അൽ ഈമാനു മാ വഖറ ഫിൽ ഖൽബി വ തലഫള ബിൽ ലിസാനി വ അമില ബിൽ അർക്കാനി എന്നാണ് മുമ്പേ പണ്ഡിതന്മാരായ ആളുകൾ വിശദീകരിച്ചിട്ടുള്ളത്. ഈമാനിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് ഹൃദയമാണ്. ഹൃദയ സാന്നിധ്യമില്ലാത്ത ഈമാൻ ഈമാനാവുകയില്ല. അപ്പൊ ഈമാനിന്റെ ഉത്ഭവം ഉണ്ടാകേണ്ടത് മനുഷ്യ ഹൃദയമാണ്. എന്നാൽ മനുഷ്യ ഹൃദയത്തിൽ മറച്ചു വെക്കേണ്ട ഒന്നല്ല ഈമാൻ എന്ന് പറയുന്നത്. അത് മനുഷ്യന്റെ നാക്കിലൂടെ പ്രകടമാകേണ്ട ഒന്നാണ്. സംസാരത്തിലൂടെ, അവൻ്റെ ശബ്ദത്തിലൂടെ അവൻ്റെ വിശ്വാസം പ്രകടമാകണം. പിന്നെ അവയവങ്ങൾ കൊണ്ട് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ വേണം. അതാണ് യഥാർത്ഥ ഈമാൻ എന്ന് പറയുന്നത്. ഇപ്പൊ മനുഷ്യ ഹൃദയത്തിലുള്ള വേരോട്ടം സിദ്ധിച്ച ആത്മാർത്ഥമായ ഒരു വികാരമാണ് ഈമാൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ വികാരത്തെ വാക്കുകൾ കൊണ്ട് പ്രകടിപ്പിക്കുകയും പ്രവർത്തനങ്ങൾ കൊണ്ട് അതിൻ്റെ രൂപഭാവങ്ങൾ പ്രവർത്തിച്ചു കാണിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ഒരു വസ്തുതക്കാണ് നമ്മുടെ വിശ്വാസം അല്ലെങ്കിൽ ഈമാൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈമാൻ നമ്മളിൽ ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതിന് ഒരുപാട് ഘടകങ്ങളുണ്ട്. ഒരുപാട് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കൽപ്പനകൾ നമ്മുടെ മുമ്പിലുണ്ട്. അത് അംഗീകരിക്കുകയും അതനുസരിച്ച് ജീവിതത്തെ രൂപപ്പെടുത്തുകയും ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരുപാട് ഗുണങ്ങളിൽ പെട്ടതാണ് നമ്മുടെ തഖ്വ, തവക്കുൽ, ഭയം, പ്രതീക്ഷ, സ്നേഹം തുടങ്ങിയിട്ടുള്ള വികാരങ്ങൾ. അതായത് ഒരു മനുഷ്യൻ ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ, അങ്ങനെയുള്ള ഒരു ആഹ്വാനം, അങ്ങനെയുള്ള ഒരു കൽപ്പന, അങ്ങനെയുള്ള ഒരു ഉപദേശം ഒരു വിശ്വാസിയുടെ മുമ്പിൽ വരുമ്പോൾ അവൻ ഇത്തഖുല്ലാഹ് എന്ന അള്ളാഹുവിനെ സൂക്ഷിക്കുക, ഇത്തഖുല്ലാ ഹഖത്തു കാത്തിഹി, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആ മുറപ്രകാരം അതിൻ്റെ നിയമ വിധി വിലക്കുകൾക്കനുസരിച്ച് നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന ഒരു ആഹ്വാനം വന്നു കഴിഞ്ഞാൽ അത് അവൻ്റെ ഹൃദയത്തിലും അവൻ്റെ പ്രവർത്തനങ്ങളിലും അവൻ്റെ വാക്കുകളിലും അത് സ്വാധീനിക്കും. അതാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇതാ തുലിയത്ത് അലൈഹിം ആയാത്തുഹു സാദത്തുഹും ഈമാന. അള്ളാഹുവിൻ്റെ വചനങ്ങൾ ഓതപ്പെട്ടാൽ അവരുടെ വിശ്വാസം വർദ്ധിക്കും എന്നൊക്കെ ഖുർആൻ പറയുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ മനുഷ്യന് അങ്ങനെ നന്മയിലേക്കുള്ള അവസരം വരുമ്പോൾ
അത് ഹൃദയപൂർവം ഇഷ്ടപ്പെട്ടുകൊണ്ട് അത് സ്വീകരിക്കുകയും തിന്മയെ കാണുമ്പോൾ അതിന് വെറുപ്പോടുകൂടി അതിൽ നിന്ന് പിന്മാറുകയും ചെയ്യുവാനുള്ള ഒരു വൈകാരികത മനുഷ്യനുണ്ടാകുന്നുവെങ്കിൽ അതാണ് ഈമാൻ എന്ന് പറയുന്നത്. ഈമാൻ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഈമാൻ പല വിധത്തിലുള്ള ദരജകളുമാണ്. ചില ആളുകളിൽ വിശ്വാസം വളരെ ശക്തമായിരിക്കും, ചില ആളുകളിൽ വിശ്വാസം അത്ര തന്നെ ശക്തിപ്പെടുകയില്ല. ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ള ആളുകൾ ആരാണെന്ന് ചോദിച്ചാൽ അമ്പിയാക്കന്മാരാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല തെരഞ്ഞെടുത്ത് മനുഷ്യരെ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുത്ത ദൂതന്മാരാണ്. ആ ദൂതന്മാരിൽ പോലും പദവികളിലും അതുപോലെ തന്നെ സ്ഥാനങ്ങളിലും വ്യത്യാസമുണ്ട് എന്നാണ് ഖുർആൻ പറയുന്നത്. തിൽക്ക റുസുലു ഫള്ളല്ല ബഅദുഹും അലാ ബഅദിൻ മിൻഹുമൻ കല്ലമല്ലാഹു വറഫഅ ബഅദുഹും ദറജാത്ത്. ആ പ്രവാചകന്മാർ അവരിൽ ചിലരെ ചിലരെക്കാൾ അള്ളാഹു മഹത്വപ്പെടുത്തിയിരിക്കുന്നു. ചിലരോട് അള്ളാഹു സംസാരിച്ചവർ ആ കൂട്ടത്തിലുണ്ട്, ചിലരെ അള്ളാഹു പദവികൾ ഉയർത്തി. അപ്പോ പ്രവാചകന്മാരിൽ തന്നെയുണ്ട്. ആ പ്രവാചകന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹത്തിൻ്റെയും അതുപോലെ പ്രവാചകന്മാരുടെയും ഈമാനാണ് ഏറ്റവും ശക്തിയുള്ള ഈമാൻ. അതുകൊണ്ട് തന്നെ ഒരു പ്രവാചകനും അവരുടെ ദൗത്യം പൂർത്തിയാക്കാതെ ഈ ലോകത്തിൽ നിന്ന് പോയിട്ടില്ല. എല്ലാ പ്രവാചകന്മാരും അവരേൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വം സമൂഹത്തിൽ അവർ നിർവഹിച്ചു, അങ്ങനെ സമൂഹത്തെ അവർ പഠിപ്പിച്ചു. അതിനുവേണ്ടി അവർ നേരിടുന്ന എല്ലാ ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും ക്ഷമയോടുകൂടി അവർ സഹിച്ചു. ഒരുപാട് ഉപദ്രവങ്ങൾ അല്ല അംബിയാവ് അഷദ്ദു ബലാഅൻ, പ്രവാചകന്മാരാണ് ഏറ്റവും കൂടുതൽ പരീക്ഷണങ്ങൾക്ക് വിധേയമായ ആളുകൾ. ഏറ്റവും നല്ല മനുഷ്യന്മാർ അവർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നേരിടുക എന്നതാണ് മതപരമായ പ്രമാണങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത്. അത് കഴിഞ്ഞാൽ വിശ്വാസത്തിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്നത് സഹാബത്താണ്. അവർ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഉറച്ചു നിൽക്കുകയും ആ വിശ്വാസത്തിൽ അവർക്ക് ഒരു സംശയമില്ലാതിരിക്കുകയും ആ ദൃഢമായ വിശ്വാസത്തെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ആരാധനാ കർമ്മങ്ങളും വിശ്വാസങ്ങളും അതുപോലെ തന്നെ കർമ്മങ്ങളും ത്യാഗങ്ങളും പരിശ്രമങ്ങളും അവർ ജീവിതത്തിലുടനീളം തുടർന്നു. അവർ സ്വർഗനരകങ്ങളിൽ വൈബിയായ വിഷയങ്ങളിൽ അഗാധമായി വിശ്വസിക്കുകയും സ്വർഗത്തെ ആശയോടെ നോക്കിക്കണ്ട് അത് കിട്ടണമെന്ന് ആഗ്രഹിച്ച് പരിശ്രമിക്കുകയും നരകത്തെ ഭയപ്പെട്ടുകൊണ്ട് ആ നരകത്തിൽ പ്രവേശിക്കാൻ കാരണമാകുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും അകന്നു നിൽക്കുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ ആ സഹാബത്തിനെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞത് റളിയല്ലാഹു അൻഹു പറഞ്ഞതാണ്. ഒരു സഹാബിയുടെ പേര് കേൾക്കുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് റളിയല്ലാഹു അൻഹു പറഞ്ഞു റളിയല്ലാഹു അൻഹു എന്ന് പറയുന്നത്? കാരണം അവർ പ്രവർത്തനം കൊണ്ട് അള്ളാഹുവിലുള്ള അജഞ്ചലമായ വിശ്വാസത്തെ അവർ തെളിയിക്കുകയും ആ വിശ്വാസത്തിന് അനുഗുണമായി എപ്പോഴൊക്കെയാണോ അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ ത്യാഗപരിശ്രമങ്ങൾ നടത്തേണ്ട ഒരവസരം അവിടെ മുമ്പിൽ വരുമ്പോൾ ഒരു മടിയും കാണിക്കാതെ, അത് യുദ്ധമാണെങ്കിൽ യുദ്ധത്തിൽ അവർ മുന്നിട്ടിറങ്ങുന്നു, ആരാധനകളിലാണെങ്കിൽ അതിൽ അവർ ശുഷ്കാന്തി കാണിക്കുന്നു, അതുപോലെ ഏതൊരു നന്മ മുന്നിൽ കാണുമ്പോഴും അതിൽ ആദ്യം ഞാനെത്തണം എന്ന ഒഫിഹാദാഫുൽ എത്തനാഫുസിൽ മുത്തനാഫിസുൻ, അതിൽ മത്സരിക്കേണ്ട ആളുകൾ മത്സരിക്കട്ടെ എന്ന് പറഞ്ഞില്ലേ, ആ രൂപത്തിലുള്ള മത്സര ബുദ്ധിയോടുകൂടി മുന്നിൽ വരുന്നു. അതുകൊണ്ട് ആ സഹാബാക്കളായ ആളുകളാണ് ഉബ്ബത്തുൽ ഈമാൻ വിശ്വാസത്തിന്റെ കരുത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത്. ഇങ്ങനെ ഒരു വിശ്വാസിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ആ വിശ്വാസത്തെ ശക്തിപ്പെടുത്താൻ ആവശ്യമായ വിവിധ വഴികളുണ്ട്. അതായത് എങ്ങനെയൊക്കെയാണ് അവന്റെ വിശ്വാസത്തെ ശക്തിപ്പെടുത്താനുള്ള മാർഗങ്ങൾ? ഇപ്പോൾ സാധാരണക്കാരായ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഈമാൻ വർദ്ധിക്കുവാൻ ഒരുപാട് മാർഗങ്ങൾ ഇസ്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധമാണ്. വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസമാണല്ലോ റമദാൻ മാസം. അതുകൊണ്ട് തന്നെയാണ് ആ മഹത്തായ ഇബാദത്ത്
ഈ റമദാൻ മാസത്തിൽ നമുക്ക് നിർബന്ധമാക്കിയത് ഷഹ്റു റമദാൻ അല്ലദി ഉൻസില ഫീൽ ഖുർആൻ. അപ്പോൾ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസം, ആ മാസത്തിൽ വർദ്ധിത തോതിൽ ഖുർആനെ പാരായണം ചെയ്യുകയും അതുപോലെ തന്നെ ആ പാരായണം ചെയ്യുന്നതോടുകൂടി അതിൻ്റെ ആശയം മനസ്സിലാക്കുവാൻ ആവശ്യമായ ഇത്തരത്തിലുള്ള ക്ലാസുകൾ, അതുപോലെ ഖുർആൻ പരിഭാഷകൾ വായിക്കൽ, അതുപോലെ അതിൻ്റെ ആശയങ്ങൾ മനസ്സിലാക്കുവാനുള്ള പരിശ്രമങ്ങൾ നടത്തൽ, കൂടുതൽ വർദ്ധിച്ച തോതിൽ ഖുർആൻ പാരായണം നടത്തൽ, സാലിഹ്യങ്ങളായ മനുഷ്യന്മാരുടെ ഒരു ചര്യയിൽപ്പെട്ടതാണ് തിലാവത്തുൽ ഖുർആൻ, ഖുർആൻ പാരായണം ചെയ്യുന്നത്. ഇന്ന കൗമി തഹദു ഹാദൽ ഖുർആൻ മഹ്ജൂറ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരലോകത്ത് വെച്ച് പറയുന്ന ഒരു കാര്യം ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. വഖാല റസൂലു യാ റബ്ബി ഇന്ന കൗമി തഹദു ഹാദൽ ഖുർആൻ മഹ്ജൂറ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയുന്നു, എന്റെ ജനത ഈ ഖുർആനിനെ ഉപേക്ഷിച്ചു കളഞ്ഞു, അവർ അതിനെ തൃണവൽഗണിച്ചു, അവഗണിച്ചു കളഞ്ഞു എന്ന് ആവരാതിപ്പെടുന്ന ഒരു സന്ദർഭം ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. സഹോദരന്മാരെ, നമുക്ക് വിശുദ്ധ ഖുർആനുമായിട്ടുള്ള ബന്ധം, അതിൻ്റെ വചനങ്ങൾ ഓതി കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന ആയിഷറ അല്ലാഹു നസ്സല അഹ്സന അൽ ഹദീസ് ഇത്ഹാബൻ മുത്തശാബിഹൻ മസാനിയ തഖ്ഷഇറു മിൻഹു ജുലൂദുൽ ലദീന യഖ്ഷൗന റബ്ബഹും ثم تلين جلودهم وقلوبهم الى ذكر الله ذلك هدى الله يهدي من يشاء വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, ഏറ്റവും നല്ല ഒരു സംസാരം അല്ലാഹു ഇറക്കിയിട്ടുണ്ട്. കിതാബൻ മുത്തശാബിഹൻ മസാനിയ, ആവർത്തിച്ച ഉദാഹരണങ്ങളിലൂടെ വസ്തുതകളെ ബോധ്യപ്പെടുത്തുന്ന ഒരു ഗ്രന്ഥം. തഖ്ഷഇറു മിൻഹു, അതാണ് ഒരു വിശ്വാസിക്ക് ആ ഖുർആനുമായി ബന്ധപ്പെടുമ്പോൾ അവരുടെ റബ്ബിനെ ഭയപ്പെടുന്ന ആളുകൾക്ക് അത് ഹൃദയവികാരമുണ്ടാകും, അവരുടെ ഹൃദയങ്ങൾ പ്രകമ്പനം കൊള്ളും. സുമ്മ തെലീനു ജുലൂദുഹും കൊലൂബുഹും ഇല്ലാതിരിക്കില്ല, പിന്നെ അവരുടെ തൊലികളും അവരുടെ ഹൃദയങ്ങളും വളരെ താഴ്മപ്പെട്ട് വിനയപ്പെട്ടു വരും അള്ളാഹുവിനെ ഓർക്കുന്നതിലേക്ക്. ദാലിക ഹുദല്ലാ, ഇതാണ് അള്ളാഹുവിന്റെ ഹുദ. അപ്പൊ സഹോദരന്മാരെ, നമ്മുടെ ഈമാൻ നമ്മളിൽ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ വിശ്വാസം നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ, ഖുർആനുമായി നമുക്ക് ബന്ധമുണ്ടോ എന്ന് നമ്മൾ പരിശോധിച്ചാൽ മതി. എങ്കിൽ എത്രമാത്രമാണ് നമ്മൾ ഖുർആൻ പാരായണം ചെയ്യുന്നത്, എത്രമാത്രമാണ് നമ്മൾ ഖുർആൻ പഠിക്കുന്നത്, എത്രയാണ് നാം അതിനെ മനഃപ്പാഠമാക്കാൻ ശ്രമിക്കുന്നത്, ഈ കാര്യങ്ങൾക്കൊക്കെ അനുസരിച്ച് നമ്മുടെ ഈമാനിനെ നമുക്ക് പിന്നെ പരിശോധിക്കാൻ സാധിക്കും. ഇതുപോലെ തന്നെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്ത് പഠിക്കുവാനുള്ള താല്പര്യം. അതിൽ പ്രവാചകനോടുള്ള ഇഷ്ടം എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ ലക്ഷണമാണ്. ആ പ്രവാചകനോടുള്ള മഹബ്ബത്ത്, അതാണ് വിശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആരെക്കാളും, നമ്മുടെ മാതാപിതാക്കളെക്കാളും, ജീവിതത്തിൽ എല്ലാവരെക്കാളും നമ്മൾ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെയും റസൂലിനെയുമാണ്. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ആ മഹബ്ബത്ത്, ആ സ്നേഹം, അത് ആ മറ്റെല്ലാ ഭൗതിക വസ്തുക്കളോടും ഭൗതികമായി നമുക്ക് ബന്ധമുള്ള ആളുകളോടുമുള്ള സ്നേഹത്തെക്കാൾ മുമ്പിലുള്ളതാണ്. ലാ യുഅ്മിനു അഹദുക്കും ഹത്ത അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. നിങ്ങളിൽ ഒരാളും യഥാർത്ഥ വിശ്വാസിയാവുകയില്ല അവൻ്റെ പിതാവിനേക്കാളും അവൻ്റെ മക്കളെക്കാളും മനുഷ്യ സമൂഹത്തിന് മുഴുവനും എടുത്താൽ അവരെക്കാളെല്ലാം ഞാൻ അവനോട് ഏറ്റവും ഇഷ്ടപ്പെട്ടവനാകുന്നത് വരെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് പിന്നെ എനിക്ക് എല്ലാ എൻ്റെ നഫ്സൊഴിച്ച് എൻ്റെയോടുള്ള ഇഷ്ടം മാറ്റി നിർത്തിയാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം പ്രവാചകനോടാണ് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിന്റെ ഈമാൻ പൂർത്തിയായിട്ടില്ല, നിന്റെ ഈമാൻ പൂർത്തിയാകണമെങ്കിൽ നിന്റെ നഫ്സിനേക്കാൾ നിനക്ക് പ്രവാചകനോട്, പ്രവാചകന്റെ സുന്നത്തുകളോട് ഇഷ്ടമുണ്ടാകണം, അപ്പോഴേ നിന്റെ ഈമാൻ പൂർത്തിയാവുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ഉമർ പറഞ്ഞു, എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ നഫ്സ് അത്ത നഫ്സി, എൻ്റെ നഫ്സിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടവൻ പ്രവാചകനാണ് എന്ന് പറഞ്ഞപ്പോഴാണ് ഉമറെ അൽ ആൻ, ഇപ്പോഴാണ് താങ്കളുടെ വിശ്വാസം പൂർത്തിയായത് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ
നാം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചരിത്രവും അദ്ദേഹത്തിന്റെ ത്യാഗപൂർണമായ ജീവിതവും അദ്ദേഹത്തിന്റെ സീറത്തും ഇത്തരം കാര്യങ്ങളൊക്കെ പഠിക്കാൻ ആവശ്യമായ മാർഗങ്ങൾ നമ്മൾ എടുക്കുമ്പോൾ ആ സംഭവങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ സഹാബത്തിന്റെ ചരിത്രം കേൾക്കുമ്പോൾ ഇസ്ലാമിനെ പരിപോഷിപ്പിക്കുവാനും അതിനെ ശക്തിപ്പെടുത്തുവാനും അവർ നിർവഹിച്ചിട്ടുള്ള പണം കൊണ്ടും ശരീരം കൊണ്ടും അവർ നിർവഹിച്ചിട്ടുള്ള ത്യാഗങ്ങൾ നമ്മൾ എളുപ്പത്തിൽ ചെറിയൊരു കാര്യം ചെയ്യുമ്പോഴേക്ക് നമ്മൾ ക്ഷീണിതരാകും. നമുക്ക് ഇപ്പോൾ തറാവീഹിൻ്റെ കാര്യമെടുത്താൽ, ഇപ്പോൾ ഖിയാമുല്ലൈലിൻ്റെ കാര്യമെടുത്താൽ അവസാനത്തെ പത്തിലാണല്ലോ നമ്മളുള്ളത്. അപ്പോൾ അവസാനത്തെ പത്തിൽ ഖിയാമുല്ലൈൽ നമസ്കരിക്കുക, അത് പൊതുവെ നാട്ടിലും ഗൾഫിലും എല്ലാ സ്ഥലത്തുമുള്ള ആളുകളുടെ മുസ്ലിങ്ങളുടെ ഒരു പതിവാണ്. അത് സന്തോഷമുള്ള കാര്യമാണ്. നല്ല തിറാത്തോടുകൂടി പാരായണത്തോടുകൂടി രാത്രി നമസ്കരിക്കുന്ന നമസ്കാരങ്ങളിൽ പങ്കെടുക്കാനുള്ള ആവേശവും താല്പര്യവും വിശ്വാസികളിൽ പ്രകടമാകുന്ന ഒരു സമയമാണ് ഈ. ആ സമയത്ത് കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് റമദാനിന്റെ അവസാനത്തിൽ. എന്നാൽ ചില ആളുകളെ അവരുടെ ദേഹേച്ഛകളും അവരുടെ പ്രത്യേകമായ കാര്യങ്ങളെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് പലപ്പോഴും അത്തരം ഖിയാമുല്ലൈൽ അത്തരം ആളുകൾക്ക് നഷ്ടപ്പെടുന്നു. ഞാൻ പറഞ്ഞത് ഓരോരുത്തരെയും പ്രത്യേകം എടുത്തിട്ടുള്ള ഒരു ഉദാഹരണം എന്നല്ല, പൊതുവായി സമൂഹത്തിൽ ആരാധനകൾക്കും അതുപോലെ പ്രവാചകചര്യ അനുസരിച്ചുകൊണ്ടുള്ള ജീവിതത്തിനും അദ്ദേഹം പറഞ്ഞ കൽപ്പനകൾ പാലിക്കുന്നതിനും ഒരു ശുഷ്കാന്തി കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വിശ്വാസത്തിൻ്റെ ആ ശക്തി ദുർബലപ്പെട്ട് വളരെ ദുർബലമായ ഒരു കാറ്റിൽ ഊതിയാൽ പറന്നു പോകുന്ന ഒരു വിശ്വാസത്തിൻ്റെ സ്വഭാവത്തോടു കൂടിയാണ് പലപ്പോഴും പല സഹോദരന്മാരെയും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ സുന്നത്തിനോടുള്ള സ്നേഹം, പ്രവാചകനോടുള്ള സ്നേഹം, അദ്ദേഹം പഠിപ്പിച്ച അധ്യാപകനങ്ങളോടും കൽപ്പനയോടുമുള്ള സ്നേഹം, അത് എത്രമാത്രം ഉണ്ട് എന്ന് ഓരോരുത്തരും പരിശോധിച്ചാൽ തൻ്റെ ഈമാനിൻ്റെ ശക്തി നമുക്ക് പരിശോധിക്കാൻ സാധിക്കും. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് എന്ത്, ഓരോരുത്തരും ഒരു സ്വയം തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കുക. യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ വൽതൻദുർ നഫ്സു മാ ഖദ്ദമത്തു ലിഗദിൻ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറു ബിമാ തഅമലു. സൂറത്തുൽ ഹശറിന്റെ അവസാന ഭാഗത്ത് അള്ളാഹു പറഞ്ഞ ഒരു ആയത്താണ്. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം. പാരത്രിക ജീവിതത്തിൽ വിജയിക്കാൻ ആവശ്യമായ എന്ത് പ്രവർത്തനങ്ങളാണ് മുൻകൂട്ടി നിങ്ങൾ ചെയ്തു വെച്ചത് എന്ന് നിങ്ങൾ ഇപ്പൊ പരിശോധിക്കണം. നാളെ പരിശോധിച്ചിട്ട് കാര്യം. ലല്ലി അമലു സാലിഹൻ തർവാഹു, പടച്ചവനെ നിനക്ക് തൃപ്തികരമായ പണികളൊക്കെ ഞാൻ ചെയ്തോളാം, അതുകൊണ്ട് ഒന്ന് ദുനിയാവിലേക്ക് തന്നെ മടക്കിക്കൊണ്ട എന്ന് പറയുന്ന ആ ഘട്ടത്തിൽ ആലോചിച്ചിട്ട് കാര്യമില്ല. നേരെ മറിച്ച് നമുക്ക് ഊർജമുള്ള, ആരോഗ്യമുള്ള, നമുക്ക് ജീവിതമുള്ള, നമ്മൾ ജീവിക്കുന്ന ഈ ഒരു സന്ദർഭത്തിലാണ് നമ്മൾ നാളേക്ക് വേണ്ടി എന്താണ് ഞാൻ ഉണ്ടാക്കി വെച്ചത്, ഞാൻ എന്തെങ്കിലും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചിട്ടുണ്ടോ, ഞാൻ എൻ്റെ ശരീരം കൊണ്ട് ചെയ്യേണ്ട ആരാധനകളൊക്കെ കൃത്യമായി ചെയ്തിട്ടുണ്ടോ, അതുപോലെ തന്നെ എൻ്റെ വാക്കുകളിലും കാര്യങ്ങളിലൊക്കെ പാലിക്കേണ്ട മര്യാദകൾ, അടവുകൾ ഞാൻ പാലിച്ചിട്ടുണ്ടോ, എൻ്റെ സ്വഭാവങ്ങളൊക്കെ ഒരു ഉത്തമമായ മനുഷ്യർക്ക് തൃപ്തിപ്പെട്ട സ്വഭാവമാണോ. ആളുകളുടെ ഇടയിൽ ജീവിക്കുന്ന ഒരു സാമൂഹ്യ ജീവി എന്ന നിലക്ക് മറ്റു മനുഷ്യന്മാർക്ക് എന്നെ കൊണ്ട് ഉപകാരങ്ങൾ കിട്ടുന്നുണ്ടോ, അല്ല ഉപദ്രവങ്ങളാണോ കിട്ടുന്നത്. ഓരോ മനുഷ്യന്മാരും മഹാശ്രദ്ധ നടത്തണം. ഒരു ചെറിയ അക്രി കച്ചവടക്കാരനാണെങ്കിൽ പോലും അവൻ്റെ ആ ദിവസത്തെ കച്ചവടത്തിലെ ലാഭനഷ്ടങ്ങൾ അയാൾ കണക്കൂട്ടാതിരിക്കുകയില്ലല്ലോ. അതിനാണെങ്കിൽ ആ ഒരു താല്പര്യത്തിലാണ് അയാളുടെ നഷ്ടം നികത്തി ലാഭമുണ്ടാക്കാൻ വേണ്ടിയുള്ള പരിശ്രമം അയാൾക്ക് കിട്ടുന്നത്. ഇതേ പ്രകാരം നാം സ്വയം തന്നെ നമ്മെ സംബന്ധിച്ച് ഒരു പരിശോധന നടത്തി അതിൽ വല്ല വീഴ്ചകളും നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിലാണ് നമ്മോട് പശ്ചാത്തപിക്കാൻ പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനു തൂബൂ ഇലല്ലാഹി തൗബത്തുന് നസുഹ. ഒരു പശ്ചാത്താപ മനസ്സ് നമുക്കുണ്ടെങ്കിൽ തന്നെ നമ്മുടെ ഈമാൻ ശക്തിപ്പെടും. പടച്ചവനെ അങ്ങനെ അബദ്ധം വന്നു പോയല്ലോ. അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറ ലാ യഗ്ഫിറു ദുനൂബ ഇല്ലാ അൻത വഗ്ഫിർ ലീ മഗ്ഫിറതൻ മിൻ ഇൻദിക വർഹംനി ഇന്നക അൻതുൽ ഗഫൂറു റഹീം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ഈമാൻ ഇല്ല എന്ന് ആരും പറയും? ഒരാളും പറയില്ല. അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ പിന്നെ സഹാബാക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും ഒന്നാമ പരിഗണനീയനാണ്.
ഒന്നാമത്തെ ആളാണ്, അദ്ദേഹത്തെ കവച്ചു വെക്കുന്ന ആരുമില്ല എന്നുള്ളത് ഇജ്മാഅായി മുസ്ലിം ലോകം അംഗീകരിക്കുന്ന കാര്യമാണ്. അബൂബക്കർ അസ്സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അപ്പൊ എനിക്ക് പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥന പഠിപ്പിച്ചു തരണം എന്ന് അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞപ്പോ നബി അദ്ദേഹത്തിന് പഠിപ്പിച്ചു കൊടുത്ത കാര്യമാണ്, അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറ, അല്ലാഹുവേ ഞാൻ എന്നോട് ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട്, എന്റെ അടുക്കൽ എനിക്ക് തന്നെ നാശമുണ്ടാക്കുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ വന്നുപോയിട്ടുണ്ട്. കുറ്റങ്ങൾ പൊറുക്കാൻ നിനക്ക് അധികാരമുണ്ട്, നീയാണ് അതിന് അർഹതപ്പെട്ടവൻ, വേറെ ആർക്കും എന്റെ ദോഷങ്ങൾ പൊറുത്തു തരാൻ കഴിയില്ല. അതുകൊണ്ട് നിന്റെ അടുക്കൽ നിന്നുള്ള ഒരു പൊറുക്കൽ എനിക്കുണ്ടാകണം. സഹോദരന്മാരെ, അതിനാണ് റമദാൻ മാസം ഒരു അനുഗ്രഹമായി അള്ളാഹു വിശ്വാസികളായ ആളുകൾക്ക് നിശ്ചയിച്ചിട്ടുള്ളത്. ആ റമദാൻ മാസം പശ്ചാത്തപത്തിൻ്റെയും കൂടി തൗബയുടെയും കൂടി മാസമാണ്. അത് ഒരാളിങ്ങനെ തൗബ ചൊല്ലിത്തരികയും ആ തൗബ നമ്മളിങ്ങനെ ഏറ്റുപറയും, ഇതൊന്നല്ല തൗബ എന്ന് പറയുന്നു. ആത്മാർത്ഥമായി മനുഷ്യൻ അവൻ്റെ കർമ്മങ്ങളെ പരിശോധിച്ച് അതിൽ തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തുക, സൽക്കർമ്മങ്ങൾ സ്വീകരിക്കാൻ അള്ളാഹുവിനോട് ആവശ്യപ്പെടുക, ദോഷങ്ങൾ പൊറുക്കാൻ അള്ളാഹുവിനോട് താണുകേണ അപേക്ഷിക്കുക. ഇതിനാണ് തൗബത്തുൻ നസുഹ എന്ന് ഖുർആൻ എടുത്തു പറഞ്ഞ നിഷ്കളങ്കമായ പശ്ചാത്തലം. അപ്പൊ അതുകൊണ്ട് ഒരു മുഹാസബത്തുൻ നഫ്സ് നമുക്ക് ഒരു ബോധം വരുന്നുവെങ്കിൽ, അങ്ങനെയുള്ള ചില മനുഷ്യന്മാരൊക്കെ എത്ര പെട്ടെന്നാണ് നന്നാവുന്നത്, ഒരു പെട്ടെന്നൊരു ചിന്ത വരുമ്പോൾ അവർ ഇതുവരെയുള്ള ജീവിതത്തിന്റെ അവരുടെ ട്രാക്ക് തെറ്റിയാണ് ഞാൻ ഓടിയിരുന്നത്, അത് വരക്ക് പുറത്താണ് ഓടിയിരുന്നത്, അത് ഫൗളാണ്, എത്ര കുതിച്ചോടിയിട്ടും കാര്യമില്ല, അതിൽ സമ്മാനം കിട്ടാൻ പോകുന്നില്ല. കാരണം ഒരു ട്രാക്കിൽ ഓടണം എന്ന് പറഞ്ഞ് ട്രാക്ക് വരച്ചു തന്നാൽ ആ ട്രാക്കിലൂടെ മാത്രമേ ഓടാൻ പറ്റുള്ളൂ. ആ ട്രാക്കിൽ നിന്ന് പുറത്താണ് ഓടുന്നത് അല്ല അകത്താണോ എന്ന് ഓടുന്ന ആള് ഉറപ്പുവരുത്തണം. അപ്പൊ ഇതേ പ്രകാരം അള്ളാഹു നിശ്ചയിച്ച ആ ട്രാക്കിലാണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ച ആ ഹുദൂദിലാണോ, സല്ലല്ലാഹു പറഞ്ഞില്ലേ ഇന്നൽ ലമീന മുന്നില്ല ഇന്ന ശിമാൽ മുന്നില്ല, ഇടത്തും വലത്തും വഴികേടാക്കുന്ന ഒരുപാട് മാർഗങ്ങളാണ്. ഇതാണ് അസ്സിറാത്തുൽ മുസ്തഖീം, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമൻ ഫത്തബിഊഹു, ഇതാ എന്റെ ശരിയായ മാർഗം, ഇതാ നിങ്ങൾ ആ മാർഗത്തെ പിൻപറ്റണം. വലാ തത്തബിഉ സുബുൽ, അതിനപ്പുറത്തും ഇപ്പുറത്തുമുള്ള വഴിതെറ്റിക്കുന്ന ഒരുപാട് മാർഗങ്ങളുണ്ട്, അത് നിങ്ങൾ പിൻപറ്റാൻ പാടില്ല. ഫതഫറഖ ബികുമൻ സബീലിഹി, ഇത് അല്ലാഹുവിന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങളെ ഭിന്നിപ്പിച്ചു കളയും, തെറ്റിച്ചു കളയും. അപ്പൊ ആ സിറാത്ത് അത് ഉണ്ടോ, അതിൽ തന്നെയാണോ എന്ന് നമ്മൾ പരിശോധിക്കാനുള്ള വാഞ്ച നമ്മളിൽ ഉണ്ടാകുന്നുവെങ്കിൽ, താല്പര്യം നമ്മളിൽ ഉണ്ടാകുന്നുവെങ്കിൽ, തിരുത്തൽ ശക്തിയായി നമ്മുടെ ജീവിതത്തെ കൂടുതൽ നന്മയിലേക്ക് എത്തിക്കുവാനുള്ള താല്പര്യം നമുക്കുണ്ടെങ്കിൽ, നമുക്ക് പിന്നെ ഏകദേശം വിശ്വാസമുണ്ട് എന്ന്, അല്ലെങ്കിൽ ഈമാനുണ്ട് എന്ന് നമുക്ക് പരിശോധിക്കാവുന്ന ഒരു മാർഗമാണ്. മറ്റൊന്ന്, നമ്മുടെ എപ്പോഴുമുള്ള സഹവാസം, വിശ്വാസം വർദ്ധിക്കുവാൻ ആവശ്യമായ മറ്റൊരു വഴി നല്ല മനുഷ്യന്മാരുമായിട്ടുള്ള സമ്പർക്കമാണ്, പ്രത്യേകിച്ച് പണ്ഡിതന്മാർ. നിങ്ങൾക്കറിയാം, പലയിടത്തും നിങ്ങൾ കാണാം ചില ആളുകളൊക്കെ സ്ഥിരമായി ചില പണ്ഡിതന്മാരുമായി ബന്ധം സ്ഥാപിക്കുകയും എല്ലാ അവരിൽ നിന്ന് ഉപദേശങ്ങൾ സ്വീകരിക്കുകയും അവരുടെ മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരുപാട് ആളുകളെ നമുക്ക് പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിലൊക്കെ വലിയ വലിയ പണ്ഡിതന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുമായി സമ്പർക്കം പുലർത്തി അവരിൽ നിന്ന് ഇൽമു തേടി അങ്ങനെ ഒരു നന്മ തിരഞ്ഞെടുക്കുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പൊ ആ നിലക്ക് നമ്മുടെ സമ്പർക്കങ്ങൾ മോശപ്പെട്ട മനുഷ്യന്മാരാണെങ്കിൽ, അനിൽ മർ ഇലാത്ത സൽ വസല്ലൻ കരീനിഹി വക്കുല്ലു കരീനിമിൽ മുഖാരിനി എത്തതീന, ഒരാളെ കുറിച്ച് നീ ഒരു നാട്ടിൽ ചെന്ന് അന്വേഷിക്കുമ്പോൾ അയാളെ കുറിച്ചല്ല നീ ചോദിക്കേണ്ടത്, അയാളുടെ കൂട്ടുകാരൻ ആരാണ്. കൂട്ടുകാരൻ നല്ലവനാണെങ്കിൽ ഇയാളും നല്ലവനായിരിക്കും, കൂട്ടുകാരൻ മോശപ്പെട്ടവനാണെങ്കിൽ അവന്റെ കൂട്ടുകെട്ട് ആരാന്നറിയും, അവന്റെ കൂടെ നടക്കുന്ന ആരാന്നറിയും, അത് ഇന്ന ആളാണ്, അതുകൊണ്ട് അത് നമുക്ക് വേണ്ടട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനെ കുറിച്ച് അപ്പൊ തന്നെ ആ നാട്ടുകാരുടെ അഭിപ്രായം പറയും. അതുകൊണ്ട് നല്ല കൂട്ടുകെട്ടുണ്ടാകാം ആണോ നമുക്കുള്ളത്, നമ്മെ നന്മക്ക് സഹായിക്കുന്ന, നന്മക്ക് നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളാണോ നമുക്കുള്ളത് എന്ന് പരിശോധിക്കുന്നത് വിശ്വാസത്തിന്റെ കരുത്തിന്റെ ആവശ്യമാണ്. മാത്രമല്ല, അള്ളാഹുവിൻ്റെ മഹത്വം ആഗ്രഹിച്ചുകൊണ്ടും അവൻ്റെ അനുഗ്രഹം തേടിക്കൊണ്ടും അവനോട് പ്രാർത്ഥിക്കുവാനുള്ള ഒരു പ്രവണത, തള്ളറും അതുപോലെ തന്നെ ഖുശൂഉം, അങ്ങേയറ്റത്തെ വിനയവും അങ്ങേയറ്റത്തെ ഭക്തിയും പ്രകടിപ്പിക്കുവാൻ
നമുക്ക് സാധിക്കുന്നുണ്ടോ? ഉദുഉ റബ്ബക്കും തളറുഅൻ വഖഫിയത്തൻ, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പ്രാർത്ഥിക്കണം വിനയത്തോടുകൂടിയും സ്വകാര്യതയോടുകൂടിയും. സ്വകാര്യത എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, ഈമാൻ വിശ്വാസത്തിൽ ഏറ്റവും പ്രകടമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് സ്വകാര്യത. സ്വർഗത്തിൽ പരലോകത്ത് തണൽ കിട്ടുന്ന ഒരാളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, റജുലുൻ തസദ്ദഖ് ഫഅഖ്ഫാഹു തഅലാ തഅലമ ശിമാലുഹു മാ അൻഫഖ യമീനുഹു. ഒരു മനുഷ്യൻ പരലോകത്ത് വെച്ച് ഏഴാളുകൾക്ക് അള്ളാഹു അവൻ്റെ തണലിട്ട് കൊടുക്കും, അവൻ്റെ തണലല്ലാത്ത ഒരു തണലും ആ ദിവസം കിട്ടാനില്ല. അങ്ങനെയുള്ള കടുത്ത താപത്തിൻ്റെ, ചൂടിൻ്റെ, വിയർപ്പിൻ്റെ, അവശതയുടെ, ആശങ്കകളുടെ ആ സമയത്ത് സമാധാനം കിട്ടുന്ന തണൽ, ആ തണലിൽ ജീവിക്കുവാൻ കഴിയുന്ന ഏഴാളുകളുണ്ട്. അതിലൊരാള് ധർമ്മം ചെയ്തു, ആ ധർമ്മം ആരും അറിയാതെ അയാൾ ഗോപ്യമാക്കി വെച്ചു. അതുകൊണ്ട് ലോകമാന്യതയോ പ്രശസ്തിയോ പ്രസിദ്ധിയോ അതുപോലുള്ള കാര്യങ്ങളൊന്നും അയാൾ താല്പര്യപ്പെട്ടില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിൽ കഴിയുന്നത്ര അദ്ദേഹം സ്വകാര്യത കാത്തു സൂക്ഷിച്ചു. അതിനർത്ഥം എല്ലാ ദാനധർമ്മങ്ങളും സ്വകാര്യമാക്കണം എന്നല്ല. വൈൻ തുബുദു സദഖാതിഫ നഇമാഹിയ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പരസ്യമായി ധർമ്മം കൊടുക്കുമ്പോൾ അത് നല്ലത് തന്നെയാണ്, എന്നാൽ നിങ്ങൾ അത് സ്വകാര്യമാക്കുകയും ദരിദ്രന്മാർക്കും അർഹരായ ആളുകൾക്കും അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്താൽ അത് വളരെ മഹത്തായതാണ് എന്ന് ഖുർആൻ പറയുന്നുണ്ട്. അപ്പോൾ ഒരു സ്വകാര്യത, അല്ലാഹുവും അവനുമായിട്ടുള്ള ബന്ധം, അത് ഒരു സ്വകാര്യതയാണ്. അതുകൊണ്ടാണ് ഒറ്റക്കിരിക്കുമ്പോൾ അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞു പോയവൻ ഈ തണൽ കിട്ടുന്ന ആളുടെ കൂട്ടത്തിൽ റജുലിൻ ദക്കറല്ലാഹ ഖാലിയൻ വഫാദതൈനാഹു, മറ്റാരുമില്ലാത്ത ഒരു സന്ദർഭത്തിൽ ഏകാന്തമായ ഒരു അവസ്ഥയിൽ അള്ളാഹുവിനെ കുറിച്ച് ഓർമ്മ വരികയും അങ്ങനെ കരഞ്ഞു പോവുകയും ചെയ്ത ഒരാൾ അയാൾ അള്ളാഹുവിന്റെ തണലിലാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒറ്റക്കിരിക്കുമ്പോൾ അള്ളാഹുവിനെ ഓർക്കുകയും എന്നിട്ട് അവന് കരച്ചിൽ വരികയും ചെയ്യുക എന്നത് അത് യഥാർത്ഥത്തിൽ വിശ്വാസത്തിൻ്റെ ഒരു അടയാളമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങൾ എത്രയും അള്ളാഹുവിനോട് ചോദിച്ചു കൊണ്ടിരിക്കുക, അള്ളാഹുവിൽ അവലംബം, അവനാണ് എൻ്റെ അവലംബം എന്ന നിലയ്ക്ക് നമ്മുടെ കാര്യങ്ങൾ അവനിൽ ധരമേൽപ്പിക്കുക, അവനോട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ആ പ്രാർത്ഥനയിൽ നിങ്ങൾ നിർബന്ധ ബുദ്ധി കാണിക്കണം, കിട്ടണം എന്ന നിലയ്ക്ക് തന്നെ ചോദിക്കണം. കാരണം അള്ളാഹുവിനെ നിർബന്ധിക്കുന്ന ഒരു ഘടകവുമില്ല. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആല ചോദ്യത്തിന്റെ ആധിക്യം കൊണ്ട് മടിച്ചു പോകുന്ന ആളല്ല. മനുഷ്യന്മാരോട് നമ്മൾ ചോദിച്ചാൽ, ഒരു വട്ടം ചോദിച്ചാൽ പിന്നെ രണ്ടാമത്തെ വട്ടം നമ്മൾ ചോദിക്കുന്നവന് മടി, അതുപോലെ ചോദിക്കപ്പെടുന്നവന് ആ ചോദ്യം കേട്ടാലുള്ള അപ്പോഴല്ലേ എനിക്ക് തന്നത്, ഇപ്പോഴല്ലേ നിന്നെ സഹായിച്ചത്, എന്നും എനിക്ക് തന്നെ പണി എന്ന് മനുഷ്യൻ ചോദിക്കും. പക്ഷെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം എന്റെ അടിമ എന്നെ കുറിച്ച് നിന്നോട് ചോദിച്ചാൽ നീ അവനോട് പറയണം, ഞാൻ അവന്റെ ഏറ്റവും അടുത്തുള്ള ആളാണ്, വിട്ട ആളല്ല, അവനോട് ഏറ്റവും അടുത്തായിട്ടുണ്ട്, അള്ളാഹു നമ്മോടൊപ്പമുണ്ട്, നമ്മുടെ ഏത് സംസാരവും അവൻ കേൾക്കുന്നു. അത് സമയം അള്ളാഹു കൗലിലെത്തി തുജാതിലുക്കി ഇല്ല. അപ്പൊ സ്വന്തം ഭർത്താവിനെ കുറിച്ച് ആവലാതി പറയുന്ന ഒരു സ്ത്രീയുടെ സംസാരം വളരെ സ്വകാര്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വീട്ടിൽ ഒരു മുറിയുടെ ഉള്ളിൽ നബിയോട് ആവരാതി പറയുന്ന ഒരു സ്ത്രീയുടെ സംസാരം ആകാശ ലോകത്ത് ഉപവിഷ്ടനായിട്ടുള്ള, സിംഹാസനത്തിൽ ഉപവിഷ്ടനായിട്ടുള്ള പടച്ചവൻ കേട്ടു എന്നാണ് സൂറത്തുൽ മുജാദിലയുടെ തുടക്കത്തിൽ അള്ളാഹു പറയുന്നത്. അപ്പോ അത്രയും ആകാശ ലോകത്ത് മംഫിസമാ, ആകാശത്തിലുള്ള റബ്ബ്, ഈ ഭൂമിയിൽ നടക്കുന്ന മർമ്മര സംസാരങ്ങൾ, സ്വകാര്യ മന്ത്രങ്ങൾ, ഹൃദയത്തിന്റെ വികാരങ്ങൾ അറിയുമെങ്കിൽ അവൻ എത്രമാത്രം മനുഷ്യരോട് അടുത്തവനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. അപ്പൊ ആ നിലക്ക് നമ്മൾ അവനോട് ഏറ്റവും അടുത്ത ആ ബന്ധം പുലർത്തുകയും നമ്മുടെ ആവശ്യങ്ങൾ അന്തുമുൽ ഫുഖറാഉ ഇലല്ലാഹി വല്ലാഹു ഗനിയ്യ, നിങ്ങൾ അള്ളാഹുവിനോട് ആവശ്യമുള്ളവരാണ്, നിങ്ങളെ ഒരു ആവശ്യത്തിനും അള്ളാഹുവിന് വേണ്ട, നിങ്ങളെ ആശ്രയിക്കേണ്ട ഒരു സന്ദർഭവും അള്ളാഹുവിനില്ല, അവൻ ഗനിയ്യാണ്, നിങ്ങൾ ഫുഖറ ആണ് എന്ന് അള്ളാഹു എടുത്തു പറയുന്നുണ്ട്. അപ്പോ ഞാൻ അന ഫഖീർ, ഞാൻ ഫഖീറാണ്, ഇന്നി അഫ്ഖുറു ഇലാ റഹ്മത്തിക്, ആ റഹ്മത്തിന് ആവശ്യമുള്ളവനാണ് എന്ന തോന്നൽ, ആ വിചാരം യഥാർത്ഥത്തിൽ ഓരോ വിശ്വാസിക്കുമുണ്ടെങ്കിൽ
അത് അവൻ്റെ ഈമാൻ ശക്തിപ്പെടുന്നതിൻ്റെ അടയാളമാണ്. പിന്നെ മറ്റൊന്ന് എന്താണ്, ആരാധനകളിലുള്ള ആ നൈരന്തര്യം എന്ന് പറയും. നമ്മൾ ഒരു ദിവസം നമസ്കരിച്ചു, വേറെ ദിവസം നമസ്കാരം ഒഴിവാക്കുന്നു. ഒരു ദിവസം സുന്നത്ത് നമസ്കരിക്കുന്നു, വേറെ ദിവസം നമ്മൾ സുന്നത്ത് നമസ്കരിക്കുന്നില്ല. അങ്ങനെ ആരാധനാ കാര്യങ്ങളിലൊക്കെ ഒരു ചിട്ടവട്ടങ്ങൾ പുലർത്താതിരിക്കുക എന്നത് ഈമാനിൻ്റെ ദൗർബല്യത്തിന് തെളിവാണ്. നേരെ മറിച്ച് നാം അമൽ സ്വാലിഹാത്തിലും ആരാധനാ കാര്യങ്ങളിലും ഒക്കെ ഒരു നൈരന്തര്യം, അതായത് നിത്യവും ഉണ്ടാവുക. ഇപ്പോൾ ഒരാൾ ഖിയാമുല്ലൈൽ നമസ്കരിക്കുകയാണെങ്കിൽ അത് പതിവാക്കി കൊണ്ടുപോകാൻ ശ്രമിക്കുക. അതേപ്രകാരം തന്നെ സുന്നത്ത് നമസ്കാരങ്ങൾ, ഫർദ് നമസ്കാരം മാത്രമല്ല, നമസ്കാരങ്ങളുടെ ശേഷവും മുമ്പും ഉള്ള റവാത്തിബ് സുന്നത്തുകൾ പതിവാക്കുക, രാത്രിയിലുള്ള നമസ്കാരം പതിവാക്കുക, ഖുർആൻ പാരായണം അത് ഒരു എത്ര കുറച്ചാണെങ്കിലും അത് തൻ്റെ ജീവിതത്തിൽ ഒരു പതിവ് സ്വഭാവമാക്കി മാറ്റുക. ഇങ്ങനെ അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് അടുക്കുവാനുള്ള താഅത്തുകളെ, ഇബാദത്തുകളെ പതിവാക്കുക. അത് മുറിഞ്ഞു പോയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മല അള്ളാഹു കുബൂറഹും അന്നാറ, അവരുടെ ഖബറുകളെല്ലാം അള്ളാഹു നരകം കൊണ്ട് നിറക്കട്ടെ എന്ന് പറഞ്ഞൊരു സന്ദർഭമുണ്ടല്ലോ. അതായത് യഹൂദന്മാരുമായിട്ടുള്ള ഒരു യുദ്ധത്തിന് പോയി ആ യുദ്ധം കൊടുമ്പിരിക്കൊണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അസ്ര നമസ്കാരം പോലും സമയം തെറ്റിപ്പോയി. ഒരു നേരത്തെ എല്ലാ സമയത്തും കൃത്യമായി ആരാധനാ കാര്യങ്ങൾ നിർവഹിക്കുന്ന സഹാബത്തിന്, അതിന് പ്രേരിപ്പിക്കുന്ന, അതിന് നേതൃത്വം കൊടുക്കുന്ന റസൂലും സഹാബത്തിനും ഒരു നേരത്തെ നമസ്കാരം ജീവിതത്തിൽ അതിൻ്റെ സമയമൊന്ന് തെറ്റിപ്പോഴേക്ക് അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങേയറ്റം പേടിക്കുകയും അതുപോലെ തന്നെ സഹാബക്കൾ അങ്ങേയറ്റം ബേജാറാവുകയും ചെയ്ത സന്ദർഭം നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ ആരാധനാ കാര്യങ്ങളിലുള്ള നിത്യത, അത് ചെയ്യുന്ന കാര്യങ്ങൾ പതിവായി ചെയ്യാൻ ശ്രമിക്കുക എന്ന വസ്തുത, അത് നമ്മുടെ ഈമാനിൻ്റെ ശക്തിയുടെ തെളിവാണ്. അത് നമുക്ക് പുലർത്താൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. മാത്രമല്ല, നമ്മുടെ വിശ്വാസം വർദ്ധിക്കുവാൻ ആവശ്യമായ ഒന്ന്, നിരന്തരമായി ഉപദേശ നിർദ്ദേശങ്ങൾ കിട്ടുന്ന എല്ലാ സന്ദർഭങ്ങളിലും നമ്മൾ ഉണ്ടായിത്തീരുക, നമ്മൾ പങ്കെടുക്കുക എന്നതാണ്. നീ ഉത്ബോധനം നടത്തണം, ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കണം, ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം. അങ്ങനെ ഓർമ്മപ്പെടുത്തൽ വിശ്വാസികൾക്ക് പ്രയോജനം ചെയ്യും എന്ന് പ്രവാചകനോട് തന്നെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് തന്നെ അള്ളാഹു ഉപദേശിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഹൽക്കത്തു അദ്ദിഖർ, ഇൽമ് കിട്ടുന്ന സദസ്സുകളും ഇൽമ് കിട്ടുന്ന ക്ലാസുകളുമെല്ലാം നാം അതിൽ ഹാജരാവുകയും അതിൽ പങ്കെടുക്കുകയും, കാരണം എന്തെങ്കിലും ഒരു ഇൽമ് കിട്ടാത്ത ഒരു ക്ലാസ് ഉണ്ടാകും. ഇനി ഏത് ആൾ ക്ലാസ് എടുത്താലും ആര് ക്ലാസ് എടുത്താലും നമ്മൾ എവിടെയെങ്കിലും ഒരു കോർണറിൽ, നമ്മളെല്ലാം കേട്ടതാണെങ്കിൽ പോലും എവിടെയെങ്കിലും ഒരു കോർണറിൽ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു പുതിയ അറിവ് ആ ക്ലാസ്സുകളിലൊക്കെ ഉണ്ടാകും. അപ്പൊ ഇങ്ങനെയുള്ള വിശ്വാസത്തെ ശക്തിപ്പെടാനും ശൈത്താനീയത്തിനെ പരാജയപ്പെടുത്താനും ആവശ്യമായ മാർഗങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗമാണ് നമ്മൾ ഉപദേശിക്കുക. എന്തിനാണ് ജുമാ നമസ്കാരം വിശ്വാസികൾക്ക് ആഴ്ചയിൽ നിർബന്ധമാക്കിയത്? പോകാതെക്കാൻ പറ്റില്ലല്ലോ. നിർബന്ധമായും ശരഈയായ ഉദരില്ലെങ്കിൽ, രോഗത്തിൻ്റെയോ വേറെ ഏതെങ്കിലും ശരഈയായ ഇസ്ലാമികമായ കാരണങ്ങൾ കൊണ്ട് പങ്കെടുക്കാതിരിക്കാൻ ആവശ്യമായ ഉദരുകൾ ഉള്ളതൊഴിച്ചാൽ ബാക്കിയുള്ള സന്ദർഭങ്ങളിലൊക്കെ ജുമാ നമസ്കാരത്തിൽ പങ്കെടുക്കൽ. ഇതാ നൂദിയ ലിസ്സലാത്തി മിൻ യൗമിൽ ജുമുഅത്തി ഫസ്അഊലാദിക്കില്ല. വെള്ളിയാഴ്ച ദിവസം ബാങ്ക് വിളിക്കപ്പെട്ടാൽ ഉടനെ തന്നെ പള്ളിയിലെത്തുക എന്ന ആ ഒരു ജുമായിൽ പങ്കെടുക്കൽ. എന്തിനാണ്? അവിടെ നമസ്കാരം പോലും രണ്ടരക്കായത്ത് ചുരുക്കി, ജുമാ നമസ്കാരം രണ്ടരക്കായത്താക്കി മാറ്റി, ബാക്കി സമയം അവിടെ ഖുതുബയാണ്. എല്ലാ ആഴ്ചയിലും ഒരു ദിവസം കുറഞ്ഞ സമയം ഉപദേശങ്ങൾ കേൾക്കണം. അത് അവരുടെ ഹൃദയത്തിന് എപ്പോഴും തജദ്ദുദ്, ഇങ്ങനെ ഒരു കുറെ കഴിയുമ്പോൾ ഒന്ന് വണ്ടി സർവീസ് ചെയ്യണ്ടേ? സർവീസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് മരയേക്ക് ഓടുമോ? അതിൻ്റെ ഓയിൽ മാറ്റി കൊടുക്കണം, അതിൻ്റെ ഫിൽറ്റർ കാറ്റടിച്ചതിൻ്റെ പൊടികളൊക്കെ കളയണം, കാറ്റിൻ്റെ ടയറിൽ കാറ്റുണ്ടോ നോക്കണം, അതിൻ്റെ റേഡിയേറ്ററിൽ വെള്ളമുണ്ടോ നോക്കണം. ഇതൊക്കെ പരിശോധിച്ചാലേ ഈ പതിവായി ചെയ്യുന്നവർക്ക്, മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നവർക്ക് ആ വണ്ടി ഓട്ടിക്കൊണ്ടാൻ പറ്റുള്ളൂ. മനുഷ്യൻ്റെ സ്ഥിതി ഇങ്ങനെ തന്നെയാണ്. എത്ര നമ്മൾ
ദുർബല പിന്നെ എത്ര ശക്തിയുള്ള ആൾക്കാരാണെന്ന് പറഞ്ഞാലും ഈ ഒരു മെയിൻ്റനൻസ്, അതിനങ്ങനെ പറയാം, ഒരു മെയിൻ്റനൻസ് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ അത് നമ്മൾ നിരന്തരമായി നിർവഹിച്ചു കൊണ്ടിരിക്കണം. അതിനൊക്കെ പുറമെ നമ്മുടെ ഈമാനിൻ്റെ അടയാളമാണ് ദിക്റുള്ള. അള്ളാഹുവിൻ്റെ നാമങ്ങൾ ചൊല്ലിപ്പറയേണ്ട ഒരുപാട് ദുആകളും പ്രാർത്ഥനകളും അദ്ക്കാറുകളും ദിക്റുകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. രാവിലെ ചൊല്ലേണ്ട കാര്യങ്ങൾ, വൈകുന്നേരം ചൊല്ലേണ്ട കാര്യങ്ങൾ, ഉറങ്ങാൻ പോകുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ, ഉറക്കില് നിലനിൽക്കുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങൾ, മലമൂത്ര വിസർജന സ്ഥലത്തേക്ക് പോകുന്നതിന് മുമ്പുള്ള ദിക്റ്, പുറത്തേക്ക് വരുമ്പോഴുള്ള ദിക്റ്, ഭക്ഷണം കഴിക്കുമ്പോഴുള്ള ദിക്റ്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലുള്ള ദിക്റ്, ഇങ്ങനെ എല്ലാ സന്ദർഭങ്ങളിലും മനുഷ്യന്റെ നിയന്ത്രണം ആരുടെ കയ്യിലാണോ, എൻ്റെ ഈ ജീവൻ ആരുടെ കയ്യിലാണോ, അവനെ നമ്മൾ ആലോചിക്കുക, അവനെ നമ്മൾ ഓർക്കുക, അവനെ മഹത്വപ്പെടുത്തുക, അവനെ പ്രകീർത്തനം ചെയ്യുക. ഇത് വലിയ, ഏറ്റവും വലിയ അദ്ദാഖിറിനല്ലാഹ കസീറ വദ്ദാഖിറാത്ത് എന്ന് പറയുന്നതിന് പണ്ഡിതന്മാർ പറഞ്ഞ ഒരു വ്യാഖ്യാനം, പ്രഭാത പ്രദോഷ സമയങ്ങളിൽ പതിവായി അള്ളാഹുവിൻ്റെ ദിക്റുകൾ ഉരുവിടുന്ന ഉച്ചരിക്കുന്ന ആളുകളെ കുറിച്ചാണ് അദ്ദാഖിറിനല്ലാഹ കസീറം വദ്ദാഖിറാത്ത്, ധാരാളമായി അള്ളാഹുവിനെ അനുസ്മരിക്കുന്ന ആളുകൾ എന്ന് പെണ്ണുങ്ങൾ, ദാഖിറിനല്ലാഹ കസീറം വദ്ദാഖിറാത്ത് എന്നാണ്. ആണുങ്ങൾ മാത്രമല്ല അവിടെ പെണ്ണുങ്ങളും, ആണും പെണ്ണും ഇസ്ലാമിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടുപേർക്കും അള്ളാഹു അവരവർ ചെയ്ത പ്രവർത്തനങ്ങൾക്കും സൽക്കർമ്മങ്ങൾക്കും കൂലി കൊടുക്കും. രണ്ടുപേരുടെയും കൂടി പിന്നെ ആ ഒരു പൂരണമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക ജീവിതം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ധാരാളമായി അള്ളാഹുവിനെ അനുസ്മരിക്കണം. വിശ്വാസം നമ്മളിൽ രൂഢമൂലമാണ്, അത് ബലവത്താണ് എന്ന് ടെസ്റ്റ് ചെയ്യേണ്ട ചില, പരിശോധിക്കേണ്ട ചില കാര്യങ്ങൾ. മനുഷ്യനെ പിന്നെ എന്തെങ്കിലും ശരീരത്തിന് തകരാറുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ECG ചെയ്യും. പെട്ടെന്ന് ഹൃദയം ഒക്കെ അതിൻ്റെ സാധാരണയുള്ള ധർമ്മം നിർവഹിക്കുന്ന രൂപത്തിലാണ് അത് പ്രവർത്തിക്കുന്നത്. എവിടെയെങ്കിലും വലിയ ഡിഫക്റ്റുകൾ ഉണ്ടോ, അല്ലെങ്കിൽ സ്കാൻ ചെയ്ത് നോക്കും, എക്സ്റേ എടുത്ത് നോക്കും. അപ്പോ അങ്ങനെ ഈമാൻ നമ്മളിൽ ഉണ്ടോ, അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം തൗഹീദിനോടുള്ള നമ്മുടെ താല്പര്യമാണ്, ശിർക്കിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള പ്രവണതയാണ്. വാക്കിലോ പ്രവൃത്തികളിലോ അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന യാതൊരു പ്രവണതയും നമ്മളിൽ വന്നു പോവുകയില്ല. കാരണം വിസ്ലാഹം പറഞ്ഞത് ആ ശിർക്ക് വിശ്വാസികളായ ആളുകളിലേക്ക് തന്നെ കടന്നു വരും. ഒരു ഉറുമ്പ് കടന്നു വരുന്നത് പോലെ അതിന് ശബ്ദവും ബഹളവും ഒന്നും ഉണ്ടാവുകയില്ല. അങ്ങനെ അതീവ ഗോപ്യമായി നമ്മളിൽ നിന്ന് കടന്നു പോകും. ഏതുവരെ എന്ന് വെച്ചാൽ ഏതെങ്കിലും ആളുകൾ എൻ്റെ പണി കാണണമേ, ഞാൻ എന്നെ പ്രശംസിക്കണമേ, ഞാൻ അവൻ്റെ അടുക്കൽ സ്വീകാര്യനുമാകണമേ എന്ന ഉദ്ദേശത്തോടു കൂടി ഒരാൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിച്ചാൽ മുഴുവൻ പാഴായി. അതിനാണ് റിയാ, ലോകമാന്യത എന്ന് പറയുന്നത്. ഒരാൾ കർമ്മങ്ങൾ അങ്ങനെ ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, ആ കർമ്മങ്ങൾ അള്ളാഹുവിന് വേണ്ടി മാത്രമാക്കുക, ഇഖ്ലാസോടുകൂടി ആയിരിക്കുക, അതിന് നിയ്യത്തുണ്ടായിരിക്കുക. നിയ്യത്തില്ലാത്ത ഒരു കർമ്മങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതാല സ്വീകരിക്കുകയില്ല. അപ്പൊ ആ നിലക്ക് ശിർക്കിൽ നിന്ന് അകന്ന് അള്ളാഹുവിൻ്റെ റുബൂബിയത്ത്, ഉലൂഹിയത്ത്, അസ്മാ സിഫാത്ത് ഇത് മൂന്നും മനസ്സിലാലോചിച്ച് ഈ മൂന്ന് കാര്യങ്ങളിലും അള്ളാഹു ഏകനാണെന്ന ദൃഢമായ വിശ്വാസം, ഇതാണ് ഈമാനിന്റെ അടിത്തറ എന്ന് പറയുന്നത്, തൗഹീദ് എന്ന് പറയുന്നത്. ഇതില്ലെങ്കിൽ നമ്മൾ സാധാരണ നിലക്ക് കല്യാണ പന്തലുകളിലൊക്കെ ആളുകൾ വാഴ വെട്ടി വെക്കാറുണ്ട്. വാഴ വെട്ടി വെച്ചാൽ ആ ഏതാനും മണിക്കൂറുകൾ അതിൻ്റെ പച്ച കടറിൽ അതങ്ങനെ നിൽക്കും, വൈകുന്നേരം വാഴക്ക് അത് വാടിപ്പോകും. അത്രേ ആവശ്യമുള്ളൂ. കല്യാണത്തിനാകെ ഏതാനും മണിക്കൂറുകളിൽ അതിഥികൾ വരുമ്പോൾ ഒരു ആളുകൾക്ക് കണ്ടാൽ ഒരു ഹരം തോന്നാൻ വേണ്ടി ഒരു വാഴ അവിടെ വെട്ടിക്കൊണ്ടേ വെക്കും. പക്ഷെ അടിയിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ട് ആ വാഴക്ക് വേരുണ്ടാവില്ല. അപ്പൊ ഇതുപോലെ ബാഹ്യമായ ചില മോടി പിടിപ്പിക്കൽ അല്ല യഥാർത്ഥത്തിൽ ആരാധന എന്ന് പറയുന്നത്, നേരമറിച്ച് അതിൻ്റെ വേരുവന്ന അഗാധമായ ഹൃദയത്തിൽ നമ്മുടെ ഈമാനും ഇഖ്ലാസും പ്രകടമാകുന്ന ഒന്നാണ്. അപ്പോ ഒരടിമക്ക് എനിക്ക് അള്ളാഹു മാത്രം മതി, ഇനി അബ്ദുള്ള അള്ളാഹുവിൻ്റെ അടിമയാണ്.
കേൾക്കുന്നുണ്ടോ? ഹലോ, ഇപ്പൊ ഓക്കേ ആണ്, ഓക്കേ ആണ്. ആ, ഇടയ്ക്ക് ഒരു ഇത് വന്നു, പ്രശ്നമായില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നു ഇങ്ങനെ, പിന്നെ യഥാർത്ഥമായ അള്ളാഹുവിൽ ഉള്ള നമ്മുടെ ആ വിശ്വാസം, അഖീദ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തിനാണ് ഇത്രയും ത്യാഗത്തോടുകൂടി ഇപ്പൊ ഇസ്ലായി സെന്ററിനെ പോലെയുള്ള സംഘടനകൾ, അതിന്റെ പ്രവർത്തകന്മാർ രാവും പകലും അധ്വാനിച്ചിട്ട് ആളുകൾക്കിടയിൽ പ്രവർത്തിക്കുന്നത് എന്തിനാണ്? ജനങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിക്കാനാണ്. ആ തൗഹീദ് ഇല്ലെങ്കിൽ ഒരു അമലുകൾക്കും ഒരു പ്രസക്തിയുമില്ല, എല്ലാ അമലുകളും പൊഴിഞ്ഞു പോകും. അള്ളാഹു ഒരു അമലും സ്വീകരിക്കുകയില്ല. അപ്പോൾ അമലും സ്വീകരിക്കുവാൻ വിശ്വാസത്തിന്റെ കാതലായ ഒരു ടെസ്റ്റാണ് അവന് തൗഹീദ് ഉണ്ടോന്നുള്ളത്. അതായത് അള്ളാഹുവിന് മാത്രം അലൈസല്ലാഹു കാഫിൻ അബ്ദുഹു, ഒരടിമക്ക് അല്ല പോരെ എന്ന ചോദ്യം അതാണ്. ഇല്ലാഹു, നിനക്ക് എന്തെങ്കിലും ഒരു ദ്രോഹം ബാധിച്ചാൽ അതിനെ നീക്കിത്തരാൻ അല്ല മാത്രമേ ഉള്ളൂ. അപ്പൊ നന്മ തരികയാണെങ്കിൽ ആ നന്മ നിന്നിൽ നിലനിർത്താനും തിന്മ നിന്നിൽ നിന്ന് ഇല്ലാതെയാക്കാനും അള്ളാഹ്ക്കല്ലാതെ വേറെ ആർക്കും അധികാരമില്ല എന്ന ഉറച്ചമായ വിശ്വാസം. അതുപോലെ തന്നെ പിശാചിനെ നമ്മൾ നേരിടുക. അതായത് യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തബിഉ ഖുത്വാതി ശൈത്താൻ ഫഇന്നഹു യഅ്മുറു ബിൽ ഫഹ്ഷായി വൽ മുങ്കർ. അപ്പൊ നിങ്ങൾ പിശാചിന്റെ കാൽപ്പാടുകളെ പിൻപറ്റരുത്. ശൈത്താൻ എന്ന് പറയുന്നത് വല്ലാത്ത ഒരു ലാലിമാണ്, അങ്ങേയറ്റത്തെ അക്രമിയാണ്, പടച്ചവനോട് ധിക്കാരം കാണിച്ച ആളാണ്. ആ ധിക്കാരം കാരണം അവൻ സ്വർഗത്തിൽ നിന്ന് ആട്ടി ഓടിക്കപ്പെട്ടു. ഈ ആട്ടി ഓടിക്കപ്പെട്ട ശൈത്താൻ പിന്നെ ആ പ്രതികാരം ചെയ്യുന്നത് മനുഷ്യവർഗത്തോടാണ്. വളരെ കുറഞ്ഞ ആളുകൾ മാത്രമേ നിനക്ക് നന്ദി കാണിക്കുന്നവരായി അവരുടെ കൂട്ടത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്ന് അവൻ അള്ളാഹിനോട് പറഞ്ഞ കാര്യമാണ്. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വതാല പറഞ്ഞത് എന്റെ യഥാർത്ഥ ഇഖ്ലാസുള്ള അടിമകളെ നിനക്ക് തൊടാൻ കഴിയില്ല, നിനക്ക് സ്വാധീനിക്കാൻ കഴിയില്ല. അപ്പൊ ആ പൈശാചികമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മൾ അകന്നു നിൽക്കണം. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനിൽ ഇങ്ങനെ വസുവാസുകൾ ഉണ്ടാക്കിക്കൊണ്ട് സംശയങ്ങൾ ജനിപ്പിക്കുക എന്നുള്ളത് പിശാചിന്റെ ഒരു ഹോബിയാണ്. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മുടെ ഈമാൻ പരിശോധിച്ച് ആ ഈമാൻ ശക്തിപ്പെടുത്തി പിശാചിൽ നിന്ന് അകന്നു നിൽക്കണം. ആ പിശാചിൽ നിന്ന് അകന്നു നിൽക്കാൻ ആവശ്യമായ ദിക്റുകൾ നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കണം. അതിനാണ് പ്രത്യേകമായ രണ്ട് സൂറത്ത് തന്നെ അവതരിപ്പിക്കപ്പെട്ടിട്ടുള്ളത്, സൂറത്ത് ഫലക്കും സൂറത്ത് നാസും. അതുപോലെ തന്നെ ദിക്റുകൾ പറയുന്നിടത്തൊക്കെ പിശാചിന് ഭയങ്കര വെറുപ്പാണ്. അപ്പൊ ആ നിലക്കൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ആ ഈമാനിന്റെ വലിയ ഒരു പ്രകടമായ തെളിവാണ് മകാരിമുൽ അഖ്ലാഖ്, സ്വഭാവം നന്നാക്കുക എന്നുള്ളത്. വഇൻ കുൻത ഫല്ലൻ ഖലീദൽ ഖൽബി ലംഫല്ലു മിൻ ഹൗലിക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു പറഞ്ഞു, നീ ഒരു പരുഷ സ്വഭാവിയും കഠിന ഹൃദയനുമായിരുന്നുവെങ്കിൽ ഇത്രയധികം മനുഷ്യന്മാർ വിശ്വാസികളായി നിന്റെ ഒപ്പം ചുറ്റും കൂടുമായിരുന്നില്ല. അപ്പോ സ്വഭാവത്തിന്റെ വൈനക്കൽ അലാ ഹുലുഖിൻ അദീം, നീ മഹത്തായ സ്വഭാവത്തിന്മേലാണ് എന്നും അള്ളാഹു സുബ്ഹാനഹു വതാല പ്രവാചകനെ മദഹ് ചെയ്തുകൊണ്ട് പ്രശംസിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സ്വഭാവം എന്ന് പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ആ സ്വഭാവ മഹിമയാണ് ഇത്രയധികം ചുരുങ്ങിയ ഒരു കാലം കൊണ്ട് ഇസ്ലാമിനെ ഈ രീതിയിൽ മനുഷ്യ ഹൃദയങ്ങളിലേക്ക് ഇറക്കി വെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്വഭാവത്തിലുള്ള മഹിമയും അതിലുള്ള പക്വതയും അതിലുള്ള തെളിമയും എല്ലാം നമ്മുടെ ഈമാൻ ഉണ്ടോ എന്ന് പരിശോധിക്കുവാനുള്ള ഒരു അടയാളമാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, പെരുമാറ്റ രീതികളിൽ, സംസാര ശൈലികളിൽ ഇതെല്ലാം നമ്മൾ വെച്ചു പുലർത്തുന്ന സൂക്ഷ്മത, അത് നമ്മുടെ ഈമാനിന് കരുത്ത് നൽകുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നുകൊണ്ടേയിരിക്കും. അപ്പോഴൊക്കെ ചില മനുഷ്യന്മാർ ഒമിനുന്നാസി മൻ അബ്ദുല്ലാഹ അല അർഫിൻ വൈന അസാബത്തു ഖൈമി തുമഅന്ന ബിഹി, അല്ലേ? വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വതാല പറഞ്ഞിട്ടുണ്ട്, എന്റെ ഒരു വക്കിൽ ഇങ്ങനെ നിന്നിട്ട് അള്ളാഹനെ ഇങ്ങനെ ആരാധിക്കുന്ന ആളുകൾ, ഒരു വക്കിൽ നിന്നിട്ട് അള്ളാഹുവിനെ ആരാധിക്കുന്ന ആളുകളുണ്ട്. അപ്പോ ഏതെങ്കിലും ഒരു പിന്നെ
ഞാൻ കുറെ അധികം സമയം എടുത്തോന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഏതായാലും ഞാൻ അവസാനിപ്പിക്കാം. അപ്പോ പിന്നെ ഏതെങ്കിലും ഒരു ചെറിയ വിഷയം വരുമ്പോഴേക്ക് ചഞ്ചലപ്പെട്ടു പോകുന്ന ആളുകളുണ്ട്. അപ്പൊ പരീക്ഷണങ്ങളിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത്, കാരണം നമ്മൾ പരീക്ഷണം ഇപ്പൊ നല്ലൊരു പരീക്ഷണത്തിലാണ് ഈ ലോകം തന്നെ ഉള്ളത്, വിശ്വാസികൾ അതിലൊട്ടും കുറവല്ലല്ലോ. അത്തരം ഫിത്നയുടെ സന്ദർഭങ്ങളിൽ ഈമാനിൽ ഉറച്ചു നിൽക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഫിത്നകളെ വിശ്വാസത്തിന്റെ ദൃഢത കൊണ്ട് നമ്മൾ അതിനെ നേരിട്ട് അതിൽ പ്രതിഫലം ലഭിക്കുന്ന ആളുകളാവുണ്ടോ? ശുദ്ധനല്ലാ ചോദിച്ചില്ല ആസിബന്നാസോ ഇങ്ങി തുറക്കുവൂ അമന്ന ഉറുമുലായുഫ്തനോ. ജനങ്ങളൊക്കെ വിചാരിക്കുന്നുണ്ടോ അവര് ഉപേക്ഷിക്കപ്പെടുമെന്ന് പരീക്ഷണങ്ങൾക്ക് വിധേയമാകാതെ? പരകത് ഫത്തന്നല്ല ദിനമിൻ കബലിഹിം, മുമ്പുള്ള സമുദായങ്ങളെയൊക്കെ അള്ളാഹു പരീക്ഷിച്ചിട്ടുണ്ട്. പരി ആലമൻ അള്ളാഹുല്ലദീന സദഖു വരെ ആലമൻ അൽകാദിബിൻ, ആരാണ് യഥാർത്ഥ ഈമാനുള്ളവർ, ആരാണ് കള്ളന്മാർ എന്ന് ഈ പരീക്ഷണങ്ങൾ കൊണ്ടാണ് അള്ളാഹു തിരിച്ചറിയുക. യുദ്ധങ്ങൾ കൊണ്ട് പരീക്ഷിച്ചപ്പോ വിശ്വാസികൾ ആ യുദ്ധത്തിന് തയ്യാറായി, കപട വിശ്വാസികൾ നബിനെ ചതിച്ചു. യുദ്ധത്തിന് തന്നെ പുറപ്പെട്ടു നിന്ന് വഴിയിൽ നിന്നൊക്കെ നമുക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചു പോകുന്നു. ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ക്ഷാമങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ടാകുന്ന അവസരത്തിൽ വിശ്വാസികളായ ആളുകൾ അവർ അത് കരുത്തുകാട്ടി. വിശ്വാസം ദുർബലപ്പെട്ട ആളുകൾ അവിടെയൊക്കെ പരീക്ഷയിൽ പരാജയപ്പെട്ടു. അപ്പൊ ഫിത്നകളിൽ നമ്മൾ അകപ്പെട്ടു പോകുന്ന, നമ്മളെ പരീക്ഷണങ്ങൾക്ക് വിധേയമാവുന്ന ഘട്ടത്തിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഈ വസ്തുതകളൊക്കെ പരിശോധിച്ച് ഈമാൻ വർദ്ധിപ്പിക്കുക. ഈ റമദാൻ മാസം നമ്മളിൽ നിന്ന് ഓടിമറയുകയാണ്. ആ വിഷമ വൃത്തത്തിൽ എത്രയും പെട്ടെന്ന് റമദാൻ കഴിയും. അങ്ങനെയുള്ള 20 ദിവസത്തെ നോമ്പ് നമ്മളിപ്പോൾ പൂർത്തിയാക്കി കഴിഞ്ഞ ഒരു സന്ദർഭമാണ്. സഹോദരന്മാരെ, നമ്മളെല്ലാവരും ഈമാനോടുകൂടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. ഈ നോമ്പ് ആരാധനകൾ ഒക്കെ അള്ളാഹു സ്വീകരിക്കാനും ഈ റമദാൻ കഴിയുമ്പോൾ കുറ്റങ്ങൾ ഒക്കെ പൊറുക്കപ്പെട്ട യഥാർത്ഥ വിശ്വാസികളായി തീരുവാനും നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.